ന്യൂസ് ലീഡർ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മുഖ്യം. പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം. ജില്ലയിൽ നിരവധി ഇടങ്ങളിൽ KSRTC ബസ്സുകൾ എറിഞ്ഞു തകർത്തു. ആംബുലൻസിന് നേരെയും കല്ലേറുണ്ടായി. സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റു വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. ഭൂരിഭാഗം കടകളും തുറന്നില്ല. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ വ്യാപക അക്രമം. തൃശൂരിലും KSRTC ബസ്സുകൾക്കും ലോറിക്കും നേരെ കല്ലേറുണ്ടായി. കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും ചാവക്കാട്ടും ബസ്സുകൾ എറിഞ്ഞു തകർത്തു. വടക്കാഞ്ചേരി കരുതക്കാട് രണ്ട് KSRTC ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം ചരക്ക് ലോറിക്ക് നേരെയും കല്ലേറുണ്ടായി. മുള്ളൂർക്കരയിലും KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. എടക്കഴിയൂരിൽ KSRTC ബസ്സിനും വാനിനും നേരെ കല്ലെറിഞ്ഞു. വാൻ ഡ്രൈവർക്ക് കല്ലേറിൽ പരിക്കേറ്റു. വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഏരിയ സെക്രട്ടറി എടക്കഴിയൂർ സ്വദേശി മുഹമ്മദ് റിയാസ് അറസ്റ്റിലായി. കല്ലേറിൽ യാത്രക്കാരനായ നൌഷാദിന് പരിക്കേറ്റു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം ചരക്ക് ലോറിക്ക് നേരെയും കല്ലേറുണ്ടായി. ചാവക്കാട് ആംബുലൻസിന് നേരെ കല്ലെറിഞ്ഞു. പുന്നയൂർക്കുളം ചെറായിയിലെ ക്രിയേറ്റീവ് ആംബുലൻസിന് നേരെയാണ് ആക്രമണം. ഇന്നലെ നടന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിനി. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് അതീവ രഹസ്യമായാണ് സംഘടിപ്പിച്ചത്. സംസ്ഥാന പോലീസ് പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ സമയത്ത് മാത്രമാണ് പോലീസ് വിവരമറിഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും പരിശോധനയും കേരള പോലീസിനെ അറിയിക്കാതെ, സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ CRPF ഭടന്മാരുടെ സുരക്ഷയോടെയായിരുന്നു നടപടികൾ. ദിവസങ്ങൾക്ക് മുൻപേ NIA ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിച്ചിരുന്നു. SDPIയുടെ കരുനാഗപ്പള്ളി പുതിയകാവിലെ ഓഫീസ്, ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി റൌഫിന്റെ കൊല്ലം അഞ്ചലിലെ വീട്, മലപ്പുറത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസായ മലബാർ ഹൌസ്, തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ മണക്കാടുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസ്, നേതാവ് അഷ്റഫ് മൗലവിയുടെ പൂന്തുറയിലെ വീട്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ കടമനിട്ടയിലെ വീട്, അടൂർ പറക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ്, ദേശീയ വൈസ് പ്രസിഡന്റ് EM അബ്ദുൾ റഹ്മാന്റെ കളമശ്ശേരിയിലെ വീട് തുടങ്ങിയവയാണ് റെയ്ഡ് ചെയ്തത്. ആയുധങ്ങളും രേഖകളും ഡിജിറ്റൽ തെളിവുകളും കസ്റ്റഡിയിലെടുത്തു. 15 സംസ്ഥാനങ്ങളിൽ റെയ്ഡ്, 45 അറസ്റ്റ്. സംസ്ഥാനത്ത് 19 പേർ അറസ്റ്റിൽ, 106 പേർ കസ്റ്റഡിയിൽ. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട 19 കേസുകളാണ് കേന്ദ്ര ഏജൻസികൾ രാജ്യവ്യാപകമായി അന്വേഷിക്കുന്നത്. കനത്ത സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടും ഹർത്താലിൽ KSRTC ബസ്സുകൾക്ക് നേരെ വ്യാപകമായ അക്രമമുണ്ടായി. ഹർത്താലിനിടെ ഉണ്ടായ അക്രമങ്ങളിൽ KSRTC 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന കണക്കുകൾ. സംസ്ഥാനത്ത് 51 ബസ്സുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രഖ്യാപിച്ച ഹർത്താലിനിടെയുണ്ടായ അക്രമങ്ങളിൽ KSRTC 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. സംസ്ഥാന വ്യാപകമായി 51 ബസ്സുകൾക്ക് നേരെ അക്രമണം നടന്നതായി KSRTC അറിയിച്ചു. നാശനഷ്ടം 25 ലക്ഷത്തിൽ കൂടുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്ന് 2432 ബസ്സുകൾ സർവീസ് നടത്തി. മൊത്തം സർവീസിന്റെ 62% ബസ്സുകളും നിരത്തിലിറങ്ങിയതായി മാനേജ്മെന്റ് അവകാശപ്പെട്ടു. ഹൈക്കോടതി വിധിയെ പോലും കാറ്റിൽ പറത്തി നടത്തിയ ഹർത്താലിൽ ഹൈക്കോടതി ഇടപെടുകയാണ്. ഹർത്താൽ നിരോധിച്ചിട്ടുണ്ടെന്നും ഹർത്താൽ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതി. ഹൈക്കോടതി സ്വമേധയാ നേതാക്കൾക്കെതിരെ കേസെടുത്തു. സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താൽ നേരത്തെ തന്നെ നിരോധിച്ചിട്ടുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. കോടതി ഉത്തരവ് ലംഘിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൗരന്മാരുടെ ജീവന് ഭീഷണിയാവുന്ന അക്രമം നടത്തുന്നവരെ ഉരുക്കുമുഷ്ടിയോടെ നേരിടണം. അക്രമം തടയാൻ സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ ദിനത്തിൽ ഒരു വേറിട്ട കാഴ്ച. ഹർത്താലിൽ KSRTC ഡ്രൈവർ ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിച്ചതിന്റെ വീഡിയോ വൈറലായി. എറണാകുളം ജില്ലയിൽ ഡ്രൈവറായ ലത്തീഫാണ് ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിച്ചത്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹർത്താൽ ദിനത്തിൽ KSRTC ഡ്രൈവർ ഡ്യൂട്ടിക്കെത്തിയത് ഹെൽമെറ്റ് ധരിച്ച്. എറണാകുളം ജില്ലയിൽ KSRTC ബസ് ഓടിക്കുന്ന ലത്തീഫ് PS ആണ് കല്ലേറിൽ നിന്ന് തലയ്ക്കും കണ്ണിനും സംരക്ഷണം ലഭിക്കാൻ ഹെൽമെറ്റ് ധരിച്ചെത്തിയത്. മുൻ അനുഭവമാണ് ഹെൽമെറ്റ് ധരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ലത്തീഫ് പറയുന്നു. 10 വർഷം മുൻപ് ഒരു ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് നിന്ന് തൊടുപുഴയ്ക്ക് വരുമ്പോഴാണ് കല്ലേറ് കിട്ടുന്നത്. കല്ലേറിൽ ബസിന്റെ ഗ്ലാസ് തകർന്ന് ചില്ലിന്റെ തരി കണ്ണിൽ പോയി. ഇതുമൂലം കണ്ണിൽ മുറിവുണ്ടായി.
രണ്ടു വർഷത്തോളമാണ് ചികിത്സയിൽ കഴിഞ്ഞത്. ഇപ്പോഴും ഇടയ്ക്കിടെ കണ്ണിന് വേദനയും കണ്ണിൽ നിന്ന് വെള്ളവും വരുന്നുണ്ട്. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി എപ്പോഴെല്ലാം ഹർത്താൽ പ്രഖ്യാപിച്ചാലും ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ സർവീസിന് പോകുകയുള്ളൂ എന്ന് തീരുമാനിച്ചതെന്നും ലത്തീഫ് പറയുന്നു. സാംസ്കാരിക നഗരി രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഒരുങ്ങി. രാഹുൽ നാളെ സാംസ്കാരിക നഗരിയിൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി പൂരനഗരിയിലെത്തുന്ന രാഹുൽ ഗാന്ധി മത സാമുദായിക നേതാക്കളെയും സാംസ്കാരിക പ്രവർത്തകരെയും പൗരപ്രമുഖരെയും കണ്ട് സംവദിക്കും. ചാലക്കുടിയിൽ യാത്രയെ വരവേൽക്കാൻ അഭൂതപൂർവമായ ആൾക്കൂട്ടമുണ്ടായി. രാഹുൽ നാളെ സാംസ്കാരിക നഗരിയിൽ. ചാലക്കുടിയിൽ ആവേശോജ്വല സ്വീകരണം. കണ്ണെ കരളെ രാഹുൽ ജി, ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങളോടെ അകമ്പടിയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ജില്ലാ പ്രവേശനം ആവേശമായി. ജില്ലാ അതിർത്തിയായ ചിറങ്ങരയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ MP, TJ സനീഷ് കുമാർ ജോസഫ് MLA എന്നിവരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയെ വരവേറ്റു. ശനിയാഴ്ച ചാലക്കുടിയിൽ നിന്നും രാവിലെ 7 ആരംഭിച്ച് കൊടകര വഴി രാവിലെ 11 ആമ്പല്ലൂരിൽ സമാപിക്കും. 4 ആമ്പല്ലൂരിൽ നിന്നും ആരംഭിച്ച് ഒല്ലൂർ കുരിയച്ചിറ വഴി ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലൂടെ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. തേക്കൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുരനടയിൽ സമ്മേളനത്തോടെ സമാപിക്കും. അന്നുച്ചയ്ക്ക് 12:30 രാമനിലയത്തിൽ മത സാമുദായിക നേതാക്കളെയും പൗരപ്രമുഖരുമായും 2:30 സാഹിത്യ അക്കാദമിയിൽ കലാ സാംസ്കാരിക പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. 25 രാവിലെ 7 തൃശൂരിൽ നിന്നും ആരംഭിച്ച് മുളങ്ങുന്നത്തുകാവ് വഴി വടക്കാഞ്ചേരിയിൽ 11 എത്തിച്ചേരും. വൈകിട്ട് 4 വടക്കാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് വെട്ടിക്കാട്ടിരി സെന്ററിൽ പൊതുസമ്മേളനത്തോടെ ജില്ലയിലെ യാത്ര സമാപിക്കും. 25 ഉച്ചയ്ക്ക് 12:30 കിലയിൽ സ്വാതന്ത്ര്യസമര പോരാളികളുമായും സൈനിക ഭടന്മാരുമായുള്ള കൂടിക്കാഴ്ചയും നടക്കും. രാഹുൽ ഗാന്ധിയെ എതിരേൽക്കാൻ നഗരം ഉത്സവലഹരിയിലായിരുന്നു. കൊടിത്തോരണങ്ങളും കമാനങ്ങളും വൈദ്യുതി ദീപാലങ്കാരങ്ങളും വിസ്മയങ്ങളായി. സൗത്ത് ജംഗ്ഷനിലെ കൂറ്റൻ ദീപാലങ്കാര പന്തൽ സ്വീകരണത്തിന് മാറ്റുകൂട്ടി. സൗത്ത് മേൽപ്പാലത്തിനടിയിൽ പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ തീർത്ത പാണ്ടിമേളം ആസ്വദിക്കാൻ 100 ആളുകൾ തടിച്ചുകൂടി. മേളക്കാരെ കൈവീശി അഭിവാദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി അതുവഴി കടന്നുപോയപ്പോൾ പ്രവർത്തകർ ആഹ്ലാദാരവം മുഴക്കി. ഇന്ന് അഴീക്കോടൻ രാഘവന്റെ 50 രക്തസാക്ഷിത്വ ദിനമാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ന്യൂസ് ലീഡറിന്റെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇന്ന് സമാപിക്കുന്നത്. അഴീക്കോടൻ രാഘവന്റെ 50 രക്തസാക്ഷിത്വ ദിനത്തിൽ തൃശൂർ നഗരം ചെങ്കടലായി. അഴീക്കോടന്റെ സ്മരണയിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. നഗരം ചുവന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഐക്യമുന്നണി കൺവീനറുമായിരുന്ന അഴീക്കോടൻ രാഘവന്റെ 50 രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ റെഡ് വോളണ്ടിയർ മാർച്ചിൽ രക്തസാക്ഷി സ്മരണ ഇരമ്പി. 4 ബഹുജന റാലിയും നടന്നു. തേക്കൻകാട് മൈതാനത്ത് പൊതുസമ്മേളനത്തിന് ഹർത്താൽ ദിനത്തിലും ആയിരങ്ങളെത്തി. രാവിലെ അഴീക്കോടൻ സ്മാരകമന്ദിരത്തിൽ പാർട്ടി പതാക ഉയർത്തി. തുടർന്ന് ചെട്ടിയങ്ങാടിയിൽ തയ്യാറാക്കിയ സ്മൃതിമണ്ഡപത്തിലേക്ക് പ്രകടനവും തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു.